പറക്കാൻ മോഹിച്ച ആമ ഒരു പരുന്ത് നിലത്തിൽ നിന്നും വളരെ അനായാസമായി പറന്നുയരുന്നത് നോക്കി നിന്ന ആമ അത്ഭുതപ്പെട്ടു എന്തൊരു ഭംഗി അങ്ങനെ എനിക്കും പറക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എത്ര സുഖകരമായ അനുഭവമായിരിക്കും ആമയുടെ ചിന്ത ചിറകിളക്കി അടുത്ത ദിവസം വന്നു കാത്തിരിക്കുകയായിരുന്ന ആമ പരന്തനെ കണ്ടപ്പോൾ ചോദിച്ചു എന്നെക്കൂടെ പറക്കാൻ പഠിപ്പിക്കുമോ നിനക്കതിന് ചിറകില്ലല്ലോ പരുന്ന് പറഞ്ഞു പറക്കാൻ ഉദ്ദേശിച്ചല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് ആമ ദേശഭാവത്തിലായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എന്നെയും എടുത്ത് താങ്കൾ പറന്നാലും മതി ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയാണ് എന്നാൽ ശരി പരുന്ത് ആമയെ തന്റെ കാലുകൾക്കിടയിൽ ഇറുക്കിയെടുത്ത് ആകാശത്തിലേക്ക് പറന്നു കാടും നാടും പുഴയും കടലും ഹ എത്ര മനോഹരമായ ദൃശ്യം എത്ര ആനന്ദകരമായ അനുഭവം പക്ഷെ കൂടുതൽ ഉയരത്തിലെത്തിയപ്പോൾ ആമ വിറയലോടെ വിളിച്ചു പറഞ്ഞു പരുന്ത്ചേട്ടാ പറഞ്ഞത് മതി എനിക്ക് ശ്വാസം മുട്ടുന്നു എങ്കിൽ ഞാൻ നിന്നെ വിട്ടേക്കാം താഴേക്കുള്ള ദൂരം നീ തന്നെ പറന്നുകൊള്ളൂ പഠിക്കാൻ വളരെ എളുപ്പമാണ് നിമിഷങ്ങൾക്കുള്ളിൽ ആമ അനേകായിരം അടി താഴെ ഒരു പാറയിൽ ചെന്ന് വീണു നൂറ് നുറുങ്ങുകളായി ഓരോ ജീവിക്കും പ്രത്യേകകരമായ ഒരു ജീവിത രീതി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതിനെതിരെയായി നീങ്ങുക എന്നാൽ മരണത്തെ സ്വയം ആശ്വസിക്കലാണ്